എടാ, ഇങ്ങനെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതിനകത്ത് ഇതിനകത്ത് എൻ്റെ ഒരു വിമർശനം എന്നാന്ന് വെച്ചാൽ, എടാ എത്ര പേരാണ് ഇത് കൂടി നിൽക്കുന്നതെന്ന് ആലോചിച്ച്, എത്ര പേരാണ് ഇത് കൂടി നിൽക്കുന്നതെന്ന് ആലോചിച്ച്, അവരുടെയൊക്കെ മനസ്സ് എന്തായി, അവരുടെയൊക്കെ മനസ്സിൽ അവർ ഈ എങ്ങനെ കാണുന്നതുകൊണ്ടാണ് അവരങ്ങനെ വന്ന് അവിടെ കൂടി നിൽക്കുന്നത്, അല്ലെ ദുൽഖർ എന്ന് പറയുന്ന ആ ഒരു ബിംബത്തെ അവർ കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നു. അപ്പം നീ ഒന്ന് ആലോചിക്കണേ, ഈ പറയുന്ന പോലെ വലിയ മികവൊന്നും ഉള്ള ആളല്ല. ഓക്കെ, ഇതിപ്പോൾ മികവും ഇതുമൊക്കെ പോട്ടെ, എടാ ഈ ദുൽഖർ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അല്ലെങ്കിൽ ഇവനൊക്കെ സ്വന്തം തന്ന സിനിമയിലുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളത് നമ്മളിങ്ങനെ അങ്ങ് വാദം വെക്കുമ്പോഴത്തേനും എല്ലാവരും നമ്മളെ അങ്ങ് തന്ത സിനിമയിലുണ്ടെങ്കിലും നല്ല സിനിമയിലുണ്ടെങ്കിലും സ്വന്തമായിട്ട് അഭിനയിച്ച് കയറിയാലേ ഫീൽഡ് പിടിച്ച് നിൽക്കാൻ പറ്റും എന്നൊക്കെ പറയും. പക്ഷേ ഇവർ വേറെ എന്തെല്ലാം യൂസ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത്? എടാ ഇവർക്ക് ഇവർക്ക് നല്ല ട്രെയിനിങ് ഒക്കെ ചെയ്ത് തന്നെയാണ് ഇവർ ആക്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇവർക്ക് ആ അപ്പൻ അതിനകത്തുണ്ടായിരുന്ന ആ മലയാള സിനിമയിലെ ആ മെയിൻ സ്ട്രീം സിനിമയിലെ മമ്മൂട്ടിയുടെ റോള് അതിനകത്ത് ഒരു രീതിയിലും വരുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവനൊക്കെ വരുമ്പോഴത്തേനും എന്നെ കാണാനാണ് ഇവനെയൊക്കെ എന്നെ കാണാനാണ് ഈ വന്ന ആൾക്കാർ ഈ കൂടി നിൽക്കുന്നത്. ഓക്കെ, അവൻ്റെ സിനിമ നമ്മൾ കാണും, അവൻ്റെ ആക്ടിങ്ങോ അതെന്തോ ഉണ്ടല്ലോ, ഓക്കെ അവൻ ഇടുന്ന എഫേർട്ട് ഓക്കെ, അത്രേ ഉള്ളൂ, അത്രയും കാണാവുള്ളൂ നമ്മൾ. അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകരുത്. അത് നമ്മൾ അധപതിക്കുന്നതിന് തുല്യമാണ്. അത് ഇതൊരു രാജാവിനെ കാണുമ്പോൾ പ്രജകൾ ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന പോലെ ഇവനെ ഒന്നും കാണുമ്പോൾ ഇവനെയൊക്കെ വേണ്ടി ഉപയോഗിക്കാനാണോ ഈ നിയമം കേരള പോലീസ് കൂടിയിരിക്കുന്നത്? നമ്മളൊരു ജനാധിപത്യമല്ലേ? നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്ന പവറാണ് നമുക്കുള്ളത്. അംബേദ്കറും നെഹ്റുവും ഒക്കെ നമുക്ക് വേണ്ടി ചെയ്ത് ചുമ്മാ ഒന്നുമല്ല, നമ്മൾ പവർഫുള്ളായിട്ടൊരു സിറ്റിസണാണ്. നമുക്ക് സിറ്റിസണായ നമ്മളുടെ ലോയ്ക്ക് വേണ്ടി നിൽക്കുന്ന പോലീസ് ഇതിനു വേണ്ടി എന്തിനാ നിൽക്കുന്നത്? ഇവനെയൊക്കെ ഇത്ര താരമാക്കി മാറ്റി ഇവനൊക്കെ ഇത്രയും ക്രൗഡിനിടെ വന്ന് വലിയ ഇതാക്കി എന്താടാ, എന്ത് സമ്പത്തുണ്ട് ഇവന്മാരുടെയൊക്കെ കയ്യിൽ? ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ശരിക്കും ചിന്തിക്കും. ഇത് ഭയങ്കര ഈ ഈ പരിപാടിയെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. മനസ്സിലായോ? ഇവനൊക്കെ ഉണ്ടല്ലോടാ, ഇവരൊക്കെ ഇതുപോലെ സമ്പത്ത് ഇവരുടെ കയ്യിലുണ്ട്, ഇതുപോലെ ക്യാപിറ്റലാണ് ഇവൻ്റെയൊക്കെ കയ്യിലിരിക്കുന്നത്. എന്നിട്ട് ആ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ മനസ്സ് പോലും ഈ ബുദ്ധിയെ പോലും മരവിപ്പിച്ച് ഇവനൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോടാ.